സിഹ്റ് നിലനിൽപ്പില്ല. ഇനി സിഹ്റിന്റെ വസ്വാസം കൊണ്ട് നടക്കേണ്ട ആരും, സിഹ്റൊക്കെ ബാത്തില്. അല്ലാഹു എല്ലാം ബാത്തിലാക്കി തരട്ടെ. സിഹ്റൊക്കെ ബാത്തിലാകും. സിഹ്റ് ബാത്തിലാക്കാൻ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ മുഴുക്കയും പതിവാക്കിയത് എന്റെ ഉമ്മമാരോട് സഹോദരിമാരോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഉമ്മമാരോട് ഞാൻ പറയട്ടെ, എന്തെങ്കിലും സിഹ്റിന്റെ ഒരു വസ്വാസ് വന്നാൽ ഒരാളെത്തുകൊണ്ടുപോകരുത്. പിന്നെന്താ ഉസ്താദെ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നല്ല സ്വബുറുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞു. അത് ഞാനിന്ന് നോക്കി എഴുതി കൂട്ടിക്കൊണ്ടിരുന്നതല്ല, ഹദീസിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച അമലാണ്. ചിലർക്ക് അങ്ങനെ ഒരു ഇടങ്ങരുത്. ഒരു സ്ഥലത്ത് വീണു, വീണപ്പോ ഒരാൾ പറഞ്ഞു അവിടെ കാര്യത്തിന്തോ ഒരു സിഹ്റുണ്ട്. അപ്പൊ അതേ സ്ഥലത്തന്നെ വേറെ സ്ഥലത്ത് വേറെ ആൾ പോകും, അവിടെ എന്തോണ്ട് ഇതിനകം പുര മൊത്തം വിളിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, 10 ലക്ഷത്തിന്റെ 1 ലക്ഷത്തെ കയറ്റി പുര വിളിക്കേ, എന്താ പരിപാടി? വേറെ സ്ഥലത്ത് വീണപ്പോ അവിടെ സിഹ്റുണ്ട്. അപ്പൊ അവിടെ നോക്കുമ്പോ നല്ല കായ്ക്കുന്ന ഒരു തെങ്ങുണ്ട്, ആ തെങ്ങ് വിളിച്ചാൽ പിന്നെന്ത് വരുമാന? സഹോദരങ്ങളെ, അങ്ങനത്തെ വസുവാസികളൊന്നും പെട്ടുപോകണ്ട. മറുമരുന്ന് സ്വീകരിച്ചാൽ മതി. ലബീദ് എന്ന് പറയുന്ന യഹൂദിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സിഹ്ര് ചെയ്തത്. നബി തങ്ങൾക്ക് ഹിദ്മത്തെടുത്തിരുന്ന ഒരു യഹൂദിയായ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ചില്ലറ കാശ് കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാരുന്ന ചീർപ്പ് കൈക്കലാക്കി. യഹൂദി ജൂതന്മാരുടെ ശത്രുതയാണല്ലോ നബിതങ്ങൾക്ക് വലിയ ശത്രുതയായി ഉണ്ടായിരുന്നത്. അന്നും ഇന്നും എന്നും ലോകത്ത് മുഅ്മിനീങ്ങൾ ഏറ്റവും കഠിന ശത്രു യഹൂദികളാണ്. ഇന്നും അങ്ങനെ തന്നെയാ സഹോദരങ്ങളെ. ആ ലബീദ് നബിതങ്ങളെ ചീർപ്പ് ഈ ഖാദിമിനോട് കൈപ്പറ്റി. അതിൽ അല്ലറ ചില്ലറ മുടികളുണ്ടായിരുന്നു, തങ്ങളെ തലവാർന്ന മുടി. ആ ചീർപ്പിന്റെ പല്ലും മുടിയും ഉപയോഗിച്ച് കടുത്ത സിഹ്റ് ചെയ്തു. ചെറിയ സിഹ്റല്ല, വലിയ കടുപ്പമുള്ള സിഹ്റാ ചെയ്തത്. 6 മാസക്കാലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സിഹ്റിന്റെ കാര്യം അനുഭവിച്ചു. പക്ഷേ സിഹ്റ് ചെയ്തെങ്കിലും തങ്ങളെ ഇബാദത്തിനൊരു കോട്ടം തട്ടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ദീനീ പ്രബോധനത്തിന് വിഘ്നം വരുത്താൻ കഴിഞ്ഞില്ല. അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് ചെറിയൊരു മാറ്റം വന്നു. അഥവാ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോ ഭക്ഷണം കഴിച്ചു എന്ന് തോന്നും, സത്യത്തിൽ കഴിച്ചിട്ടുണ്ടാകൂല, എണീറ്റ് പോകും. ഭാര്യമാരുടെ അടുത്ത് തങ്ങൾ കിടക്കുമ്പോ സല്ലപിച്ചു എന്ന് തോന്നും, സത്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാകൂല, തങ്ങൾ എണീറ്റ് പോകും. ഈ രൂപത്തിലുള്ള ചില കാര്യങ്ങൾക്ക് മാറ്റം വന്നു എന്നതല്ലാതെ ഒരൊറ്റ നിസ്കാരം മുടങ്ങിയിട്ടില്ല, ഒരൊറ്റ അമലും കുറഞ്ഞിട്ടില്ല. സിഹ്റ് കൊണ്ട് ഉസ്താദേ നിസ്കാരം മുടങ്ങോ? മുടങ്ങും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പഠനം മുടങ്ങിപ്പോകും, പഠിപ്പിക്കുന്നത് മുടങ്ങിപ്പോകും, എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നു പോകും, ചെയ്യുന്ന നന്മകളൊക്കെ കെട്ടുപോകും. പക്ഷേ പേടിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സിഹ്റ് അല്ലാഹു ബാത്തിലാക്കാൻ ഇറക്കിയത് 2 സൂറത്താണ്. 2 സൂറത്ത് ഒരുമിച്ചാണ് ഇറങ്ങിയത്. അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. 2 ഒരുമിച്ച് ഇറങ്ങിയത് ഒരേ സമയം. 2 ആയത്തുകൾ എത്ര കൂട്ടി നോക്കിയാൽ 11 ആയത്. എന്താ 11 ആയത്? യഹൂദിയായ ലബീദ് സിഹ്റിന് വേണ്ടി കെട്ടിയ കെട്ട് 11 എണ്ണമാണ്. 11 കെട്ടാണ് അയാൾ കെട്ടിയിരിക്കുന്നത്. മലക്കുകൾ ഈ 2 സൂറത്തുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിൽ വന്നു. സിഹ്റ് ചെയ്തു വെച്ച സ്ഥലവും സിഹ്റ് ചെയ്യാൻ ഉപയോഗിച്ചതും ഒക്കെ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. മിക്കായിൽ അലൈഹി സ്വലാമും ജിബ്രീൽ അലൈഹി സ്വലാമും ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തു. ആ സിഹ്റ് ചെയ്തു വെച്ച കിണറ്റിൽ പോയി ആ സിഹ്റ് ചെയ്ത വസ്തുക്കളൊക്കെ പുറത്തെടുത്ത് നശിപ്പിച്ചു. തങ്ങൾക്ക് 2 സൂറത്തുകൾ അറിഞ്ഞത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നൊരു ആയത്ത് ഓതുമ്പോൾ ഒരു കെട്ടങ്ങ് അഴിഞ്ഞുപോയി, തകർന്നുപോയി. മിനൽ ജിന്നതി വന്നാസ്, 11-ാമത്തെ ആയത്ത് ഓതുമ്പോ 11 കെട്ടും ബാത്തിലായി.
രണ്ട് സൂറത്തുകൾ ഇറങ്ങിയ അന്നു മുതൽ വഫാത്തിന്റെ തൊട്ടു തലേന്ന് വരെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വെച്ചൊരു കാര്യമുണ്ട്. അത് ചെയ്യാനാണ് ഞാൻ എന്റെ ഉമ്മമാരോട് പെങ്ങന്മാരോട് എന്നോടും ഞാനെന്നും ജീവിതത്തിൽ അത് പതിവാക്കലുണ്ട്. കൊണ്ടു നടക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ. ഒരു ദിവസവും വിടാതെ കൊണ്ടു നടക്കാൻ അള്ളാഹു കഴിവ് തരട്ടെ. എന്താണെന്നറിയോ, കിടക്കാൻ നേരത്ത് നമ്മൾ കട്ടിലിൽ ഇരിക്കുമ്പോ രണ്ട് കൈയും ഇങ്ങനെ കൂട്ടി പിടിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിന്നാസ് മൂന്നും ഓരോ പ്രാവശ്യം ഓതിയിട്ട് കയ്യിലേക്ക് ഊതുക. എന്നിട്ട് മൂർദാവ് മുതൽ കാൽപാദം വരെ തടവുക. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഓതി ഊതുക. മൂർദാവ് മുതൽ കാൽപാദം വരെ തടവുക. മൂന്നാമത്തെ തവണയും കൈകൂട്ടി പിടിക്കുക. ഓരോ പ്രാവശ്യം ഓതുക ഊതുക എന്നിട്ട് തടവുക. ഇതൊരൊറ്റ രാത്രിയിലും തങ്ങൾ പിന്നെ വിട്ടിട്ടില്ല. വഫാത്തിന്റെ തൊട്ടു തലേന്ന് റബീഉല്ലവൽ 12 തിങ്കളാഴ്ചയാണല്ലോ വഫാത്തായത്. തലേ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലാ കിടക്കുന്നത്. തങ്ങൾ പറഞ്ഞു, ആയിഷൂ ഞാൻ സാധാരണ ഓരുന്ന സൂറത്തുകളില്ലേ അതൊന്ന് ഓതി ഊതിയിട്ട് എന്റെ ശരീരം തടവിത്തരൂ. ആയിഷ റളിയല്ലാഹു അൻഹ തങ്ങളെ കൈയിങ്ങനെ പൊക്കി പിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകളിലേക്ക് ഓതി ഊതി കൊടുത്തു. ആ കൈ കൊണ്ട് ഇങ്ങനെ തടവി കൊടുത്തു. ഒരൊറ്റ ദിവസവും വിട്ടിട്ടില്ല. അല്ലാഹു തൗഫീക് തരട്ടെ. നമ്മളെല്ലാ ദിവസവും പതിവാക്കും. നമ്മളെ ശരീരത്തിനും കൽബിനുള്ള വലിയ കവലാണ് ഈ മൂന്ന് സൂറത്തുകൾ. അതിനെ വെല്ലുന്ന ഒരു സിഹറും ലോകത്തിലാകും ചിലാകില്ല. ആര് ചെയ്യും? അതുകൊണ്ടാ നോക്ക്, നിങ്ങൾ നമ്മൾ ഓതുന്ന സൂറത്തിൽ ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് എന്ന് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് മിൻ ശർരിമാ ഖലഖ്. അല്ലാഹു സൃഷ്ടിച്ചു വെച്ച, അല്ലാഹു പടച്ചു വെച്ച എല്ലാ വസ്തുക്കളുടെയും കെടുതിയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അതിൽ സിഹറുകാരനും പെട്ടു, അല്ലാത്തവരും പെട്ടു, പാമ്പും പെട്ടു, തേളും പെട്ടു, ആനയും പെട്ടു, ഒക്കെ പെട്ടു. പിന്നെ വിശദമായിട്ട് ചില കാവലുകൾ ചോദിക്കുന്നുണ്ട്. ഓരോന്നും അതിൽ ചോദിക്കാത്തൊരു വിഷയം, അത് സ്വീകരിക്കുന്നതോടുകൂടെ വലിയ കാവൽ നമ്മുടെ ശരീരത്തിനും കൽബിനും അല്ലാഹു തരും. അത് സിഹർ പറഞ്ഞപ്പോ കൂട്ടത്തിൽ